വിശുദ്ധ ആൽബെയൂസ്. അയർലൻഡിലെ എംലി രൂപതയുടെ സ്വർഗീയ സംരക്ഷകനായ ആൽബെയൂസിനെ കുറിച്ച് ഏതാനും കഥകളല്ലാതെ അധികം വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ബാലനായിരുന്ന ആൽബെയൂസ് ഒരിക്കൽ ഭൂമിയുടെ അനന്ത വിസ്തൃതിയും ഭംഗിയും കണ്ട് അച്ചുരുവിവശനായി ഇപ്രകാരം ഉദ്ഘോഷിച്ചു: ആകാശവും ഭൂമിയും ഉൾക്കൊള്ളുന്ന ഈ വിശ്വപ്രകൃതിയുടെ സൃഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു! എന്തുകൊണ്ടെന്നാൽ ഇത് സ്വയമേവ ഉണ്ടായതല്ല, യാതൊരു മനുഷ്യൻ്റെയും കൈവേലയുമില്ല. ഈ വാക്കുകൾ കേട്ട ഒരു ക്രൈസ്തവ വൈദികൻ ആൽബെയൂസിന് ശരിയായ വിദ്യാഭ്യാസവും അതിനെ തുടർന്ന് ജ്ഞാനസ്നാനവും നൽകി. അയർലൻഡിൽ കുടിയേറി പാർത്ത ബ്രിട്ടീഷ് വംശജരാണ് കുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തത് എന്നും പറയുന്നു. ആൽബെയൂസ് റോമിൽ ചെന്ന് മെത്രാൻ പദം സ്വീകരിച്ചു. അതിനുശേഷം തിരിച്ചെത്തി അയർലൻഡിൽ ഉടനീളം സുവിശേഷ പ്രസംഗ പര്യടനം നടത്തി. അദ്ദേഹത്തിൻ്റെ ശക്തമായ വാക്കുകളും അനുകരണീയമായ ജീവിത മാതൃകയും വരിയായി ഐറിഷ് ജനസമൂഹത്തിൽ വലിയ പരിവർത്തനം ഉളവാക്കി. അസംഖ്യം ആളുകളെ വിശ്വാസ ജീവിതത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരികയും പുണ്യപൂർണതയിലേക്ക് വഴിനടത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് അപരിഷ്കൃതരായ ആളുകളെ ക്രിസ്ത്യാനികളാക്കുക മാത്രമല്ല വിശുദ്ധരാക്കുക കൂടി ചെയ്തു എന്ന് ആൽബെയൂസിനെ കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാർദ്ധക്യ ദശയിലെത്തിയപ്പോൾ ആൽബെയൂസ് ഉത്തരധ്രുവത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന അയർലൻഡിൻ്റെ ഉത്തരഭാഗമായ തൂളിലേക്ക് താമസമാറ്റി. അയർലൻഡിലെ രാജാവായ ഏകസിനോട് ആരാൻ ദ്വീപ് യാചിച്ചു വാങ്ങി ആ ദ്വീപിൽ ഒരു സന്യാസാശ്രമം പടുത്തുയർത്തി. അവിടെ അനന്തരകാലങ്ങളിൽ വിശുദ്ധരായ ധാരാളം സന്യാസിമാർ ജീവിച്ചിരുന്നു. അതുകൊണ്ട് ആ ദ്വീപ് വിശുദ്ധരുടെ ആരാൻ എന്നറിയപ്പെട്ടു.